പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയാൽ മാത്രമേ പൂർണ്ണമായും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന നഗരസഭ ആരോഗ്യ വിഭാഗം. നഗരസഭ എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഈ ഉദ്യമം വിജയിക്കൂ എന്നും ഇവർ വ്യക്തമാക്കി. ഒന്നം ഓവർ ബ്രിഡ്ജ് റോഡിൽ മാലിന്യ കൂമ്പാരം ഉണ്ട് എന്ന നഗരസഭയ്ക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്തത് എന്നും ഹെൽത്ത് വിഭാഗം അറിയിച്ചു. വടകര നഗരസഭയിലെ താഴെങ്ങാടി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സമീപത്ത്, അതായത് അതിൻ്റെ തെക്ക് വശത്ത് കുറേ നാളുകളായി മാലിന്യം, അജൈവ മാലിന്യങ്ങളടക്കമുള്ളവ തള്ളുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിസരവാസികളായ കച്ചവടക്കാർക്കും സമീപപ്രദേശങ്ങളിലെ ആൾക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി ദുർഗന്ധം ഭവിക്കുന്ന രീതിയിൽ ഇന്ന് കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇത് സമീപ പ്രദേശങ്ങളിലെ വ്യക്തികളും അതുപോലെ നഗരത്തിലെ പല കച്ചവടക്കാരും രാത്രികാലങ്ങളിൽ വാഹനത്തിൽ വന്ന് തള്ളുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനു മുമ്പും മാലിന്യം തള്ളിയവർക്കെതിരെ നിരവധി തവണ നടപടിയെടുത്തിട്ടുണ്ട്. കർശനമായ നടപടി തന്നെയാണ് ഇനിയും കൈക്കൊള്ളുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പിന്നെ ഇവിടെ ഈ സ്ഥലം ക്ലീനാക്കുന്നതിന് വേണ്ടി ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് ക്ലീനാക്കുന്നതിന് വേണ്ടി ഇവിടെ വർക്ക് നടക്കുന്നത്. ഇനിയും ഇത്തരം പ്രവൃത്തികളുമായി കച്ചവട സ്ഥാപനങ്ങളോ വ്യക്തികളോ ഈ നഗരസഭയുടെ ഇത്തരം സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ, അതായത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണത്, ആ പറമ്പിൽ വ്യക്തികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് ഈ ഇത് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇനി ഇത് ആവർത്തിക്കുന്ന പക്ഷം പ്രസ്തുത വ്യക്തികളെ സി സി ടി വി ക്യാമറ വെച്ചോ മറ്റേതെങ്കിലും തരത്തിലോ പിടിക്കുകയും അത് കർശനമായ നടപടി പോലീസ് നടപടിയോടും ഒക്കെയുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. ശക്തമായ നടപടി തുടരും.